ഒളിമ്പിക്സ് പാരീസിലെ മലയാളികൾക്കും ആഘോഷമായിരുന്നു. ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം എന്നാണ് ഇവർ ഒളിമ്പിക്സിനെ വിശേഷിപ്പിക്കുന്നത്. പാരീസിലെ മലയാളികളുമായി ജോബി ജോർജ് സംസാരിച്ചു. ആ വാർത്ത കണ്ടുവരാം. ലോകമൊന്നാകെ ഒരു നഗരത്തിലേക്ക്, സ്നേഹത്തിന്റെ നഗരമായ പാരീസിലേക്ക് ഒതുങ്ങിയ രണ്ടാഴ്ചകൾക്ക് അവസാനമാവുകയാണ്. പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വിവിധ തലങ്ങളിൽ ഈ ഒളിമ്പിക്സിന്റെ ഭാഗമായ ചില മലയാളികൾക്കൊപ്പമാണ് ഞാൻ ചേരുന്നത്, ഇന്ത്യ ഹൗസിൽ നിന്ന്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നാള് പാരീസിൽ ഉണ്ടായിരുന്ന ആളാരാണ്? ഞാൻ 2012 ഡിസംബറിൽ വന്ന വ്യക്തിയാണ്. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം. അപ്പൊ നിങ്ങൾ ഈ ഒളിമ്പിക്സ് പാരീസിന് അവാർഡ് ചെയ്ത മുതൽ ഇവിടെ വരെയുള്ള എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിപ്പറേഷൻ മുതൽ അവസാനം വരെ എങ്ങനെ ഉണ്ടായിരുന്നു ഒളിമ്പിക്സിന്റെ? ഇപ്പോൾ പാരീസ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ലോകത്തെ ഏറ്റവും ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സിറ്റിയാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഇവിടുത്തെ മോണുമെന്റ്സും ഇവിടുത്തെ ഹിസ്റ്ററിയും കൾച്ചറും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ തന്നെ ഉള്ളപ്പോൾ ഈ ഇടയ്ക്ക് ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് അതിനെക്കാട്ടിയും ഉപരി കുറേ ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണേ പറയാം. കാത്തുകാത്തിരുന്ന ഒളിമ്പിക്സ് വന്നപ്പോൾ എന്താണ് അവസാനം ടേക്ക് അവേ ആയിട്ട് എന്താണ് ഏറ്റവും ഓർമ്മയിലുള്ളത്? ഇവിടെ വന്ന ഈ ഇന്ത്യൻ ഹൗസിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഇറ്റ് ഫാന്റാബുലസ്. ഫുഡ് മുതൽ ചാട്ട്, മാംഗോ ലസ്സി, ഇന്ത്യൻ ബോളിവുഡ് ഡാൻസ്, ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കൊതിയായി. ഇതൊക്കെ കണ്ട് ഇതൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഫ്രാൻസിലും പാരീസിലും. അതുകൊണ്ട് ഇവിടെ വന്ന് ശരിക്കും ആ ഒരു ഇന്ത്യൻനെസ്, പേട്രിയോട്ടിസം ഇതൊക്കെയാണ് അനുഭവിച്ചത്. പേട്രിയോട്ടിസം എന്ന് പറഞ്ഞപ്പോഴാണ് മത്സരവേദികളിലൊക്കെ വലിയ ആവേശം ഉയർത്തിയ കുറെ ആൾക്കാരുണ്ട് ഇതിനകത്തല്ലേ? ഹോക്കിയിലൊക്കെ ഉണ്ടായിരുന്നു. ഹോക്കി ഞാൻ കാണാൻ പോയിരുന്നു. സെമി ഫൈനലും കാണാൻ പോയി, ഫൈനലും കാണാൻ പോയി. സെമി ഫൈനൽ തലനാര കഴിക്കാൻ നഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാക്കിൽ പോയി നിന്നിട്ട് എല്ലാവരെയും ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി. ടീഷർട്ടിൽ ശ്രീജേഷിൻ്റെ നിന്ന് വാങ്ങാൻ പറ്റിയില്ല, ക്യാപ്റ്റൻ്റെ നിന്ന് വാങ്ങാൻ പറ്റില്ല. പക്ഷെ അവരെ ശ്രീജേഷിനെ നിന്ന് കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. ശ്രീജേഷിന്റെ ലാസ്റ്റ് മാച്ച് നിങ്ങളുടെ സിറ്റിയിലായിരുന്നു അല്ലേ? അതൊരു വേറൊരു പ്രിവിലേജ് ആണ്. അത് വേറെ ലെവൽ പ്രിവിലേജ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ഹോക്കി ഫോളോ ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതും നമ്മുടെ ലൈക് കേരളത്തിൽ നിന്ന് ഒരാൾ കളിക്കുന്ന കാണുമ്പോൾ വേറെ ലെവൽ ഓഫ് പ്രൈഡ് എല്ലാം കൂടി ഇപ്പൊ വന്നിട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. സൈഫിയിൽ ഒരു സ്പോർട്ടിലെ ഒരു ഇൻട്രസ്റ്റ് തന്നെ എനിക്ക് ഡെവലപ്പ് ആയി അങ്ങനെ വന്നിട്ട്. മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണ് ഒരു ഓർമ്മിക്കുന്നതായിട്ട് പാരീസിൽ അവസാനിക്കുന്നത്? കുറേ എക്സ്പീരിയൻസസ് ഔട്ട്സൈഡ് സ്റ്റേഡിയംസ് നടക്കുന്നുണ്ടായിരുന്നു. ദ സിറ്റിയിൽ കുറേ വ്യൂയിങ് സ്പോട്സ് ഉണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം ഇന്ത്യ ഹൗസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ കൺട്രിയുടെ കൊളംബിയ, മെക്സിക്കോ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്കിയ, സ്ലോവേനിയ, സെർബിയ ഹൗസ്, ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ കൾച്ചർ കാണിച്ച് കുറേ ആർട്ട് ഇൻസ്റ്റലേഷൻസ്. പിന്നെ അവിടെയൊക്കെ പോയാൽ അവരുടേതായ മെഡൽ കിട്ടിയതും കിട്ടാത്തതുമായ അത്ലറ്റ്സ് വരും. അപ്പോൾ നമുക്കൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷൻ പോലെ. നമ്മളിപ്പോൾ ആ രാജ്യത്തെ ആൾക്കാർ തന്നെ ആവണം എന്നില്ല, ഫ്രീ എൻട്രി ആണ് ടു മോസ്റ്റ് ഓഫ് ദ ഹൗസസ്. ആൻഡ് അവിടെ ഫുഡും അവരുടെ തന്നെ കൾച്ചറിലുള്ള രീതിയിലുള്ള ഡൈനിങ് എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് കിട്ടും. ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒളിമ്പിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ കുറേ അധികം വർഷങ്ങളായി പാരീസിലുള്ളവരാണ്, ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ ഒരു സ്റ്റുഡൻറ്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ പാരീസിലെ ഒളിമ്പിക്സ് രണ്ടാഴ്ച? നാട്ടിൽ നിന്ന് കോളേജിന് അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ ഇമിഗ്രേഷൻ്റെ സൈഡിൽ കാണുന്നുണ്ട് ഒളിമ്പിക്സ് വരുന്നു, അതിൻ്റെ ലിങ്കുകൾ കാണുന്നു. സോ അന്നോട്ട് ടിൽ ടുഡേ ദിസ് വീക്ക് ഡിസ്കവറിങ് പാരീസിൽ ദേർ വാസ് സം മെൻഷൻ ഓഫ് ഒളിമ്പിക്സ് ഇയർ ആൻഡ് ഒളിമ്പിക് മാച്ചസിനൊക്കെ പോയപ്പോൾ ഐ മെറ്റ് മൈ ക്ലാസ്മേറ്റ്സ് ആഫ്റ്റർ വൺ ഇയർ. ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ഇനി അറ്റ് ദിസ് ഏജ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒളിമ്പിക്സ് വരും എന്നുള്ളത്. സോ എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. ഷോർട്ട് ടൈം ബട്ട് ഐ വാസ് അറ്റ് ദ റൈറ്റ് ടൈം, അതായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഒരു നല്ല സമയത്ത് പാരീസ് ആസ്വദിച്ച, ലോകം പാരീസിലേക്ക് എത്തുന്ന ആസ്വദിച്ച ആളുകളാണ്. എന്നാലും അടുത്ത ലോസ് ആഞ്ചലസിലേക്ക് പോകാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? രണ്ട് മെഡൽ ഉറപ്പാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഗോൾഡിന്റെ എണ്ണം കൂടുന്ന ഒരു ഒളിമ്പിക്സ് ആയിരിക്കും അടുത്ത വരാൻ പോകുന്നത്. അതിലും ഇവിടെ എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു. പാരീസിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.